ബാങ്കുകൾ സാധാരണക്കാരെ ചതിക്കാറുണ്ടോ? കാത്തലിക് സിറിയൻ ബാങ്കിന്റെ കൊടും ചതി, ആ കൊടും ചതിയുടെ വാർത്തകൾ പുറത്തു വരുമ്പോൾ അതിൽ സാധാരണക്കാരൻ, അതോടൊപ്പം തന്നെ അവൻ്റെ പണയവസ്തുക്കൾ, അതോടൊപ്പം അവൻ്റെ രേഖകൾ ഒക്കെ അവിടുത്തെ ജീവനക്കാരോ ആ മാനേജറോ അല്ലെങ്കിൽ ചെയർമാനോ ഇവരുടെയൊക്കെ അറിവോടുകൂടി ഏതൊക്കെ തരത്തിലാണ് തട്ടിപ്പിന് വിധേയമാകുന്നത്? കാത്തലിക് സിറിയൻ ബാങ്ക് അത്തരത്തിൽ വൻ തട്ടിപ്പിന്, വൻ ചതിക്ക്, കൊടിയ വഞ്ചനയ്ക്ക്, സാധാരണക്കാരൻ്റെ ആത്മാഭിമാനത്തിന്, സാധാരണക്കാരൻ്റെ ജീവിതത്തിൻ്റെ നിലനിൽപ്പിനെ ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് ഇടപെടൽ നടത്താറുണ്ടോ? ആരോപണം ശക്തമായി ഉയരുകയാണ്. ആ ആരോപണത്തിൽ മാനേജറും ചെയർമാനും അടക്കമുള്ളവർ പ്രതിചേർക്കപ്പെടുകയും അന്വേഷണം വേണം എന്നുള്ള രീതിയിൽ ആവശ്യങ്ങൾ ശക്തമാവുകയും ചെയ്യുമ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവിടെ ഇരിങ്ങാലക്കുട ബ്രാഞ്ചും പൂനെ ബ്രാഞ്ചുമാണ് ഇപ്പോൾ ആരോപണ രീതിയിൽ നിൽക്കുന്നത്. ഈ ആരോപണം, കാത്തലിക് സിറിയൻ ബാങ്കിന്റെ ആരോപണം, ആ ആരോപണം സാധാരണക്കാരന്റെ രേഖകളുമായി ബന്ധപ്പെട്ട് വഞ്ചിക്കുന്ന, അവനെ ചതിക്കുന്ന ഒരു ബാങ്ക് ഇങ്ങനെയാണോ പ്രവർത്തിക്കേണ്ടത്? ഇത്തരത്തിലാണ് ചോദ്യം ഉയരുന്നത്. ഈ വഞ്ചനയ്ക്കെതിരെ, അതോടൊപ്പം സാധാരണക്കാരന്റെ ജീവിതത്തെ ഇല്ലാതാക്കുന്ന തരത്തിലേക്ക്, അവനെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന തരത്തിലേക്ക്, അവനെ ചതിക്കുന്ന തരത്തിലേക്ക് ഒരു ബാങ്കും മാറാൻ പാടില്ല. അതനുസരിച്ച് അന്വേഷണം തുടങ്ങുന്നു. ആ രീതിയിൽ പരാതികൾ ഉയരുന്നു. അത് ശക്തമായി ഉയരുമ്പോൾ അഡ്വക്കേറ്റ് ബി എ ആളൂർ, തത്തുമൈ ന്യൂസ്. ചാലക്കുടി മജിസ്ട്രേറ്റ് കോടതിയിൽ കഴിഞ്ഞ ദിവസം അപേക്ഷ നൽകുകയുണ്ടായി. പ്രധാനപ്പെട്ട എതിർകക്ഷികൾ അല്ലെങ്കിൽ ബ്രാഞ്ച് മാനേജർ, ജനറൽ മാനേജർ, ചെയർമാൻ, അതുപോലെ തന്നെ പുറയുടെ ബ്രാഞ്ച് മാനേജർ എന്ന് പറയുന്ന നാലു പേരും ചേർന്ന് കെ എം ജോണി എന്ന് പറയുന്ന അന്യായക്കാരനെ, ഈ കേസിൽ അന്യായക്കാരനെ ചതിക്കണമെന്നും വഞ്ചിക്കണമെന്നും ഉദ്ദേശത്തോടുകൂടി ഒരുപാട് തുക തട്ടിയെടുക്കണമെന്നും അദ്ദേഹം കൈവശം വെച്ചിരിക്കുന്ന വീടും പറമ്പും തട്ടിയെടുക്കണമെന്നുള്ള ഉദ്ദേശത്തോടും ചർച്ചയോടും കൂടി പ്രതികൾ പ്രവർത്തിച്ചിട്ടുള്ളതും ഈ പറയുന്ന തുക തട്ടിയെടുക്കുന്നതിനു വേണ്ടി ഈ വീടിൽ മുകളിൽ ലോൺ ഉണ്ടായിരുന്നു എന്നും ആ ലോൺ തിരിച്ചെടുത്തതിനു ശേഷം ഒറിജിനൽ ആധാരം ആവശ്യപ്പെട്ടാതെയും ഈ പറയുന്ന പ്രോപ്പർട്ടിയിൽ മറ്റൊരു ഡി ആർ ടി പ്രൊസീഡിംഗ് ഉണ്ടെന്നും അതിൽ 42 ലക്ഷം രൂപയോളം അടയ്ക്കണമെന്ന് അവകാശപ്പെടുകയും അവകാശപ്പെട്ടതനുസരിച്ച് പ്രതി 42 ലക്ഷം രൂപ തീർക്കുകയും ഈ സമയത്തിനുള്ളിൽ പൂനെയിലുള്ള 5 കോടിയോളം വിലമതിപ്പുള്ള പ്രോപ്പർട്ടി ജപ്തി ചെയ്യണമെന്ന് ഡിആർടിയിൽ നിന്ന് ഒരു ഓർഡർ സമ്പാദിക്കുകയും അതിന്റെ പശ്ചാത്തലത്തിൽ ഈ പൈസ അടച്ചു തീർത്തതിനു ശേഷവും ഈ പറയുന്ന ഒറിജിനൽ ആധാരമോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട രേഖ തിരിച്ചു തരാതെയും വീണ്ടും ഈ വീടിനു മുകളിൽ ചതിയോടെയും വഞ്ചനയോടെയും ആ വീട് കരസ്ഥമാക്കുന്നതിനു വേണ്ടിയും അതിന് ലേലം നടപ്പാക്കുന്നതിനു വേണ്ടിയുമുള്ള രേഖകൾ കെട്ടിച്ചമച്ച് വീട് വിൽപ്പന നടത്തുന്നതിനു വേണ്ടിയുള്ള ഒരു ഓപ്ഷൻ നടത്താനായിരുന്ന തയ്യാറെടുപ്പിലായിരുന്നപ്പോൾ വീണ്ടും ഇവർ വീട് പുതുക്കി പണിയണമെന്നുള്ള ഉദ്ദേശത്തോടെ വീട് പുതുക്കി പണിയാൻ ചെന്നപ്പോൾ അവിടെ വെച്ച് ഈ പ്രതികൾ ചേർന്ന് ആളുകളെ വിട്ടു തളഞ്ഞ് ഇവരെ ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തത്.